പമ്പുകളെക്കുറിച്ചുള്ള കൂടുതൽ അറിവിനായി തുണ്ടത്തിൽ റേഡേഴ്സിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം, ഞാൻ എൽദോസ്. തുണ്ടത്തിൽ റേഡേഴ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് ചെയ്തേക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അതായത് സബ്മേഴ്സിബിൾ പമ്പുകളുടെ കംപ്ലയിൻ്റ് എങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും, അപ്പോൾ എന്തൊക്കെയാണ് ബേസിക്കായിട്ട് ഇതിന് വരുന്ന കംപ്ലയിൻ്റ്, അത് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ചെറിയ എക്യുപ്മെൻറ്റ്സ് വെച്ച് എങ്ങനെ ചെക്ക് ചെയ്ത് അതിൻ്റെ കംപ്ലയിൻ്റ് കണ്ടുപിടിക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞങ്ങൾ ഒരു രണ്ട് മൂന്ന് കംപ്ലയിൻ്റ് പമ്പുകൾ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഓരോന്നിൻ്റെയും കംപ്ലയിൻ്റ് എന്താണെന്നും നമുക്കത് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം, എന്തായിരിക്കും അതിനുള്ള പരിഹാരം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ടെക്നീഷ്യൻ ബിനിച്ചേട്ടൻ പറഞ്ഞു തരും. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ഹലോ, നമ്മളിന്ന് മോട്ടറുകളുടെ കംപ്ലയിൻ്റ് ചെക്ക് ചെയ്യാനാണ് പോകുന്നത്. ആദ്യമായിട്ട് നമുക്കൊരു നല്ല മോട്ടർ എങ്ങനെയുണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അതായത് ക്ലാസിക് ബ്രാൻഡിൻ്റെ ഒരു മോട്ടറാണ് ഞാനിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത്. അത് ഒരു എക്കണോമി മോട്ടറ്, അത് വലിയ ബ്രാൻഡഡ് ഐറ്റം അല്ല, എന്നാൽ എക്കണോമി ലെവലിൽ നല്ലൊരു മോട്ടറാണ് ക്ലാസിക്കിൻ്റെ മോട്ടറ്. അതിന് നമുക്ക് ചെക്ക് ചെയ്യാം. അത് ഒരു സബ്മേഴ്സിബിൾ പമ്പുകൾക്ക് കോമൺ ആയിട്ട് കാണേണ്ട ഗുണങ്ങൾ. അതിപ്പോൾ സാധാരണ നമ്മൾ ടെസ്റ്റിങ്ങിന് ഉപയോഗിക്കുന്ന ഒന്നിൽ സീരിയൽ ബൾബ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ മൾട്ടിമീറ്റർ ഉപയോഗിക്കാം, മെഗോമീറ്റർ ഉപയോഗിക്കാം. മെഗോമീറ്റർ ഉപയോഗിക്കുന്നത് വെച്ചാൽ മോട്ടറിൻ്റെ ബോഡി അത് വൈൻഡിങ് നമ്മൾ എർത്ത് റെസിസ്റ്റൻസ് മെഷർ ചെയ്യാനാണ്. അത് ചില ഇടത്ത് ELCB ട്രിപ്പിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇതിനകത്ത് വരുന്ന ആ മെഗോം എത്ര മെഗോം റെസിസ്റ്റൻസ് ഉണ്ട് ബോഡിയും വൈൻഡിങ്ങും തമ്മിൽ എന്നുള്ളതാണ് ആ മെഗോമീറ്ററിൽ നമുക്ക്. ഇതൊന്നും മെഗോമീറ്ററൊന്നും ഒരു കസ്റ്റമറെ സംബന്ധിച്ച് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. എന്നാലും കോമൺ ആയിട്ട് ആ ഫോൾട്ട് കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗങ്ങൾ പറഞ്ഞുതരാം. ആദ്യമായിട്ട് നമുക്ക് സീരിയലിൽ ഒരു മോട്ടറിൻ്റെ വൈൻഡിങ് എങ്ങനെയാണെന്ന് കാണാം. ബ്ലൂ വയറായിരിക്കും എപ്പോഴും നോർമൽ ഒരു സബ്മേഴ്സിബിളിൻ്റെ കോമൺ വയറായിട്ട് വരുന്നത്. ഇതിപ്പോൾ നമ്മൾ സീരിയൽ ലാമ്പിലേക്കാണ് കണക്ഷൻ കൊടുക്കുന്നത്. ഇതാ സീരിയൽ ലാമ്പ് 100 വാട്ട്സിൻ്റെ ബൾബാണ്. അപ്പോൾ കോമൺ ബ്ലൂ വയറിൽ ടച്ച് ചെയ്ച്ചിട്ട് റെഡ് വയറിലും യെല്ലോ വയറിലും മാറി മാറി കണക്ട് ചെയ്യുമ്പോൾ ബൾബ് ഗ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ വൈൻഡിങ് ഓക്കെ ആണെന്നാണ്. അതുപോലെ തന്നെ ബോഡിയിൽ ടച്ച് ചെയ്താൽ ബൾബ് ഒരു കാരണവശാലും ഇൻഡിക്കേറ്റ് ചെയ്യരുത്. ബോഡിയിൽ ഇൻഡിക്കേഷൻ കാണിക്കുകയാണെങ്കിൽ മോട്ടർ ബോഡി എർത്താണെന്ന് നമുക്ക് അനുമാനിക്കാം. ഇനി അത് എങ്ങനെ മൾട്ടിമീറ്ററിൽ എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് നോക്കാം. ഒരു മൾട്ടിമീറ്റർ എടുത്ത് നമ്മൾ കണ്ടിന്യൂറ്റി റേഞ്ച് ഇടുക, ബസർ റേഞ്ച് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ഓംസ് റേഞ്ച് എന്നൊക്കെ പറയും. ബസർ റേഞ്ചിലിട്ടിട്ട് അതിൻ്റെ ഓംസസ് നോക്കിയിട്ട് ബ്ലൂ വയറിൽ ഒരു പ്രോബ് കണക്ട് ചെയ്യുക, യെല്ലോ വയറിൽ നോക്കുക. ഇതാ യെല്ലോ വയറിൽ 10-11 ഓംസോളാണ് റെസിസ്റ്റൻസ് കാണിക്കേണ്ടത്. കണ്ടോ, 11 ഓംസ് 10 ഓംസ് റെസിസ്റ്റൻസ് കാണിക്കേണ്ടത്. റെഡ് വയറിൽ ഒരു 8 ഓംസോളം കാണിക്കണം, 7-8 ഓംസ് റെഡ് വയറിൽ റെസിസ്റ്റൻസ്. അതാ കോയിലിൻ്റെ റെസിസ്റ്റൻസാണ് കാണിക്കുന്നത്. 7-8 എന്ന് പറഞ്ഞ് വേരിയേഷൻ വരുന്നത് നമ്മുടെ കയ്യിൽ പിടിക്കുന്നതിലുള്ള ചെറിയ ക്ലാവിൻ്റെ ഇതുണ്ട്, അത് ആ കണക്ഷൻ്റെ റെസിസ്റ്റൻസാണ് ആ വേരിയേഷൻ വരുന്നത്. നോർമലി 8 ഓംസാണ് ഒരു മോട്ടറിൻ്റെ വൈൻഡിങ് റെസിസ്റ്റൻസ് വരുന്നത്. അത് ചില ചെറിയ വേരിയേഷൻസ് വരാം, ചിലപ്പോൾ അത് 10 വരാം, 12 ഒക്കെ ആവാം. പിന്നെ ഈ റെഡും യെല്ലോയും കൂടെ കൂടി കാണിക്കേണ്ട റെസിസ്റ്റൻസ് ആഡ് ചെയ്ത് ഇതുണ്ടോ, അത് 15-16 റെസിസ്റ്റൻസ്. അതായത് 8 കോമൺ ആയ ബ്ലൂവിൽ നിന്ന് റെഡിലേക്ക് 8 ഓമും യെല്ലോയിലേക്ക് 10 ഓമും, അപ്പോൾ ടോട്ടൽ 18 ഓമാണ് അത് രണ്ടിൻ്റെയും കോയിൽ റെസിസ്റ്റൻസ് വരുന്നത്. അത് ആഡ് ചെയ്ത് വരുന്ന ഒരു 16-15 ഓംസായിട്ട് 16-15 15 ആ രണ്ട് കോയിലിനും ആഡ് ചെയ്ത റെസിസ്റ്റൻസ് ആയിരിക്കണം യെല്ലോയും റെഡും തമ്മിൽ വരുന്നത്. അത് കുറവാണ് കാണിക്കുന്നതെങ്കിൽ വൈൻഡിങ് തമ്മിൽ ഷോർട്ടുണ്ടെന്ന് നമ്മൾ അനുമാനിക്കണം. ഇപ്പോൾ നമ്മളിപ്പോൾ മൾട്ടിമീറ്റർ നോക്കി സീരിയൽ നോക്കി. ഇനിയിപ്പോൾ ഒരു സാധാരണ ഒരാളെ സംബന്ധിച്ച് ചിലപ്പോൾ അവരുടെ കയ്യിൽ മൾട്ടിമീറ്ററോ അല്ലെങ്കിൽ ക്ലാം ടെസ്റ്റർ ഒന്നും കണ്ടെന്നിരിക്കില്ല. അപ്പോൾ അവർക്ക് സീരിയൽ ബൾബ് ഉണ്ടാക്കാനൊക്കെ ബുദ്ധിമുട്ട് ചിലപ്പോൾ അനുഭവപ്പെട്ടെന്നിരിക്കും. അങ്ങനെയാണ് ഉള്ളവരെ സംബന്ധിച്ച് ഇതാ ഇതുപോലെ രണ്ട് വയറെടുത്തിട്ട് ന്യൂട്രലും ഫേസും ഡയറക്റ്റ് ലൈനിൽ കണക്ട് ചെയ്യുക. ഡയറക്റ്റ് ന്യൂട്രലിലെ ഫേസ് പ്ലഗിൽ കണക്ട് ചെയ്യുക. അതായത് പോലെ പ്ലഗിൽ വയർ ആഡ് ചെയ്തിട്ട് ഇതാ സ്വിച്ച് ഓൺ ചെയ്യുക. ഇതിപ്പോൾ ഒന്നിൽ ഫേസും ഒന്നിൽ ന്യൂട്രലും ഉണ്ട്. ഇതിൽ ന്യൂട്രലോ ഫേസോ നമ്മൾ ഈ ബ്ലൂ വയർ കോമണാണ്, കോമണിൽ ടച്ച് ചെയ്ത് പിടിക്കുക. എന്നിട്ട് പയ്യെ ഇതാ ഇതുപോലെ സ്പാർക്ക് ചെയ്യുക, സ്പാർക്ക് കാണാതിരിക്കും. ഒരു നല്ല മോട്ടറാണ് ഇങ്ങനെ സ്പാർക്ക് കിട്ടും. ഇതാ ബോഡിയിൽ സ്പാർക്ക് ചെയ്ത് നോക്കുക, ബോഡിയിൽ സ്പാർക്ക് കാണരുത്. ഇതുണ്ടോ ഡയറക്റ്റിൽ ലൈവിൽ ബോഡിയിൽ ഇപ്പോൾ നമുക്ക് യാതൊരു സ്പാർക്കും കിട്ടുന്നില്ല. അപ്പോൾ ഈ മോട്ടർ ഓക്കെയാണ്, ഫ്രഷ് മോട്ടറിൽ യാതൊരുവിധ സ്പാർക്കും ഇല്ല, കണ്ടിന്യൂറ്റി വരുന്നില്ല. ഇങ്ങനെ രണ്ട്, അപ്പോൾ ഈ മോട്ടർ വൈൻഡിങ് ഓക്കെ ആണ് എന്നുള്ളതാണ് അതിൻ്റെ തെളിവ്. ഒരു എവിടെ വേണേലും നമ്മുടെ പാൻ ബോളിൽ നമുക്ക് സപ്ലൈ ഉണ്ട്, മോട്ടറിൻ്റെ പാൻ ബോളിൽ സപ്ലൈ ഉണ്ട്. ആ പാൻ ബോളിൽ ഈ മോട്ടറിൻ്റെ ഈ വയറുകൾ വെറുതെ അഴിച്ചിട്ട്
ബ്ലൂ വയർ ന്യൂട്രലിൽ ലൈവാണ്, അതുകൊണ്ട് ബ്ലൂ വയർ അഴിക്കണമെന്ന് പോലുമില്ല. റെഡും യെല്ലോയും അഴിച്ചിട്ട് വരുന്ന ഫേസിൽ സ്പാർക്ക് ചെയ്ത് നോക്കിയാൽ മോട്ടറിന് വൈൻഡിങ് ഫോൾട്ട് ഉണ്ടോ എന്ന് അപ്പം തന്നെ തീരുമാനിക്കാം. ഇനി നമുക്ക് കമ്പനി എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുക? കമ്പനിക്ക് വലിയ ഇൻസ്ട്രുമെൻറ്സ് ഉണ്ട്, എന്നാലും കോമൺ ആയിട്ട് ഒരു മെഗോമീറ്ററാണ് എർത്ത് ടെസ്റ്റർ എന്ന് പറയും. ഇതിന് ഇലക്ട്രിക്കൽ ഇലക്ട്രീഷ്യന്മാർ കോണ്ടാക്ടേഴ്സ് ഉപയോഗിക്കുന്ന മെഗോമീറ്ററാണ് ഇത്. ബോഡിയുടെ എർത്ത് റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യാനാണ് ഈ മീറ്റർ ഉപയോഗിക്കുന്നത്. അതായത് ബോഡിയും വൈൻഡിങ്ങും തമ്മിലുള്ള റെസിസ്റ്റൻസ് അത് 100 മെഗിൽ മുകളിൽ വരണം, എന്നാലാണ് ഒരു വൈൻഡിങ് ഓക്കെ ആണെന്ന് നിർദ്ദേശിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കത് നോക്കാം. അപ്പം നിങ്ങൾക്ക് ശ്രദ്ധിക്കാം, ഇത് ഇതിൻ്റെ റീഡിങ്. ഇപ്പം മീറ്റർ ഞാൻ ഓൺ ചെയ്തു, പ്രോബ് ഞാൻ ലൈനിൽ മോട്ടറിൻ്റെ ബോഡിയിൽ കണക്ട് ചെയ്തു. ഇനി ഇതാ കോമൺ പ്രോബിൽ ടച്ച് ചെയ്യിച്ചു, ഇതുണ്ടോ മീറ്ററിൻ്റെ നീഡിൽ ഡിസ്പ്ലേ പോകുന്നത് കണ്ടോ, 200 മെഗിൽ പോയി സ്റ്റേബിളായി. 2000 മെഗിലാണ് ഇപ്പം മോട്ടർ നീഡിൽ സ്റ്റേബിളായിരിക്കുന്നത്. മോട്ടറിൻ്റെ വൈൻഡിങ് കറക്റ്റാണ്. ഇതാ അടുത്ത പ്രോബിലും യാതൊരു ചലനവുമില്ല, സ്റ്റേബിളായി. ഡിസ്ചാർജ് ചെയ്ത് മോട്ടർ ഞാൻ ഇത് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ചെറിയൊരു സ്പാർക്ക് ഉണ്ടാവും. അത് 500 വോൾട്ടാണ് നമ്മൾ ഇതിന് ഇൻകമ്മിങ് കൊടുക്കുന്നത് ടെസ്റ്റിന് വേണ്ടിയിട്ട്. ഇത് ചിലയിടത്ത് ELCB ട്രിപ്പാവുന്ന ഒരു കംപ്ലയിൻ്റ് ഉണ്ട് സബ്മേഴ്സിബിൾ, അത് കോമൺ ആയിട്ട് വരുന്ന ഒരു ഫോൾട്ടാണ്. അത് ഇതിൻ്റെ പല ഇപ്പോൾ എവിടെ നിന്ന് ലീക്കേജ് വരണേ എന്ന് നമുക്ക് പറയാം. ELCB വേറും സാധാരണ ഒരു ഡൊമസ്റ്റിക് ELCB എന്ന് പറഞ്ഞാൽ 15 mA 30 mA ഒക്കെയാണ് അതിൻ്റെ ഇത്. ഇപ്പോൾ നമുക്ക് ഒരു മോട്ടർ ELCB ട്രിപ്പാവുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് മാക്സിമം നമ്മളെ സംബന്ധിച്ച് ഒരു സൈറ്റിൽ ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഈ മെഗോമീറ്റർ കൊണ്ടിട്ട് ഇതിൻ്റെ മെഗോംസ് ചെക്ക് ചെയ്യുക. ഇപ്പോൾ ലീക്കേജ് എവിടെ നിന്ന് വരാൻ വേണം, ഈ വയറിൽ നിന്ന് വരാം, അകത്ത് ജോയിൻറ്റിലാവാം, അല്ലെങ്കിൽ പോകുന്ന ലൈനിലാവാം, എവിടെയും വരാം. ചെറിയ മൈന്യൂട്ട് ലീക്കേജാണ് ELCBക്ക് ട്രിപ്പാവാൻ കാരണം. അപ്പോൾ ആ ELCB ട്രിപ്പിംഗ് ഒഴിവാക്കുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടുള്ള സംഭവം തന്നെയാണ് സബ്മേഴ്സിബിൾ പമ്പുകളെ സംബന്ധിച്ച്, പ്രത്യേകിച്ചും വാട്ടർ കൂൾഡ് സബ്മേഴ്സിബിൾ മോട്ടറുകളെ സംബന്ധിച്ച്. ഓയിൽ കൂൾഡിന് ആ പ്രശ്നമില്ല. അപ്പോൾ നമ്മളിന്ന് 3 പമ്പുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് പല വർക്ക്ഷോപ്പുകളിൽ നിന്നായിട്ട്. അതിൻ്റെ കംപ്ലയിൻറ്റുകൾ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ 3 ഇത് ആദ്യം നമുക്ക് മൾട്ടിമീറ്ററിൽ കോയിൽ ചെക്ക് ചെയ്യാം, സീരിയലിലും കോയിൽ ചെക്ക് ചെയ്യാം. സീരിയൽ വയറെടുത്തു, 3 വർക്ക് ചെയ്യാൻ ഫോൾട്ടി പമ്പുകളാണ്. സീരിയൽ കൊടുത്തു, ബ്ലൂവിൽ കൊടുത്തിട്ട് സീരിയൽ കാണിക്കുന്നുണ്ട്, ബോഡി ഇല്ല. 1 പമ്പ്, 2 എന്താണെന്ന് നോക്കട്ടെ. 2 കാണിക്കുന്നുണ്ട്, അതും ബോഡി കാണിക്കുന്നില്ല. 3 റെഡ് വയറിൽ കണക്ഷൻ ഉണ്ട്, യെല്ലോ വയറിൽ കണക്ഷൻ ഇല്ല. അതാ ബോഡി അർത്ഥമുണ്ട്, സ്പാർക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ഈ പമ്പ് വൈൻഡിങ് കംപ്ലയിൻ്റ് ആണ്, ബോഡി അർത്ഥമാണ്, സ്പാർക്ക് കിട്ടും, ഇങ്ങനെ ചെറിയ സ്പാർക്ക് കിട്ടും, തീപ്പൊരി കാണാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഇപ്പോൾ അത് ഇത് രണ്ടും വൈൻഡിങ്ങിന് പ്രശ്നമല്ല, പക്ഷേ മോട്ടോർ വർക്കിംഗ് അല്ല. ഇത് വൈൻഡിങ് ഫോൾട്ടാണ്, മോട്ടോർ ഡെഡാണ്. ഇനി അത് മൾട്ടിമീറ്ററിൽ ചെക്ക് ചെയ്യുമ്പോൾ കാണിക്കുന്ന ഡിസ്പ്ലേകൾ കാണിച്ചു തരാം. 8 ohms. ഇതാ പറഞ്ഞ പോലെ 10-11 ohms, രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് വരുന്ന 15-14 ohms. ഇതും അങ്ങനെ തന്നെയായിരിക്കും. ബ്ലൂവിൽ നിന്ന് 8 ohms, 11-16 ohms, അതൊക്കെ. ഇനി ഈ ഇതിനകത്ത് വരുമ്പോൾ റെഡിൽ 7 ohms റീഡിംഗ് ഇല്ല, റീഡിംഗ് ഇല്ല. ഇനി അത് നമുക്ക് ആ എർത്ത് ഉള്ളത് നമ്മുടെ മെഗോമീറ്ററിൽ ചെക്ക് ചെയ്യാം. ഇത് ഇതിൻ്റെ വൈൻഡിങ് ഫോൾട്ടല്ല, ആ ഇതിൻ്റെ ബോഡി എർത്ത് ഉണ്ടോ എന്നുള്ളത് മെഗോമീറ്ററിൽ റീഡിംഗ് നമുക്ക് ചെക്ക് ചെയ്യാം. നോക്കിക്കോളൂ, ഇതിപ്പം ഡയറക്റ്റ് ബോഡി, ഇതാ വൈൻഡിങ് എന്ന് കൊടുക്കുവാണ്. ഇത് ലീക്കേജ് ഉണ്ട് ഈ മോട്ടറിന്, കാരണം ഇതുണ്ടോ 150 മെഗിൽ വന്ന് നിൽക്കുകയാണ്. 100 മെഗിൽ മേളിൽ വേണം നമുക്ക് റീഡിങ്. ഈ മോട്ടറിന് ബോഡി ലീക്കേജ് ഉണ്ട് ചെറുതായിട്ട്, 3 വൈൻഡിങ്ങിലും റീഡിങ്. ഇനി അടുത്ത ഇതിൽ നോക്കാം. ഇതാ ഇതിൻ്റെ റീഡിങ്
തൗസൻഡ് മെഗിലേക്ക് പോയി. ഈ മോട്ടർ ബോഡി എർത്ത് ഇല്ല, ലീക്കേജ് ഇല്ലാത്ത മോട്ടറാണ്, വൈൻഡിങ് ഓക്കെയാണ്. ഇത് സീറോ ഓംസാണ്, ബോഡി ഡയറക്റ്റ് ബോഡി എർത്താണ്. ഈ മോട്ടോർ വൈൻഡിങ് ബോഡി എർത്തായ മോട്ടറാണ്. വൈൻഡിങ് കട്ടുമാണ്, ആ കട്ടായ വൈൻഡിങ് വെള്ളത്തിലേക്ക് വന്നിട്ടാണ് എർത്ത് ഫോൾട്ട് കാണിക്കുന്നത്. ഉണ്ടോ റീഡിങ് ഹൈ ഓംസ് കാണിക്കുന്നില്ല, വെറും ലോ ഓംസ് മാത്രം. അപ്പോൾ ഈ വൈൻഡിങ് ഫോൾട്ട് ഇല്ലാത്ത മോട്ടർ നമുക്കൊന്ന് അഴിച്ച് നോക്കാം. പമ്പ് എന്തെങ്കിലും പ്രശ്നമാണോ, പമ്പ് സൈഡിൽ എന്തെങ്കിലും കംപ്ലയിൻ്റ് ആണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. പമ്പ് അഴിച്ച് നോക്കാം. നമുക്ക് നമ്മളിതിൻ്റെ പമ്പൊന്ന് അഴിച്ച് നോക്കാൻ പോകണം. ഇതിന് വൈൻഡിങ് ഫോൾട്ട് ഇല്ലാത്ത കാരണം പമ്പിൽ എന്തെങ്കിലും സ്റ്റക്കാണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട്. മോട്ടോർ വർക്ക് ചെയ്യുന്നില്ല എന്നാണ് എൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞേക്കുന്നത്. ആ ഇതിൻ്റെ ഇമ്പെല്ലർ അഴിഞ്ഞു പോയി പ്രശ്നമായതാണ് ഈ പമ്പ്. അപ്പോൾ നമുക്ക് ഇനി ഈ പമ്പൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അതിൻ്റെ ഇത് കപ്പാസിറ്റർ ഇട്ടു. ഈ പമ്പ് കറക്റ്റാണ്, ഷാഫ്റ്റ് കറങ്ങുന്നത് നിങ്ങൾക്ക് വ്യക്തമായി. ഇതിൻ്റെ ഇമ്പെല്ലർ എങ്ങനെയോ അഴിഞ്ഞു പോയതാണ് പമ്പ് കംപ്ലൈൻറ്റ് കാണിക്കാൻ കാരണം. പമ്പ് ഓക്കെയാണ്. ആംബിയർ ചെക്ക് ചെയ്യാം. ഫോർ പോയിൻ്റ് നോർമലാണ് ആംബിയർ, 3.9, 4 പോയിൻ്റ് എന്നാണ് കാണിക്കുന്നത്. ഒരു നോ ലോഡിലൊരു സബ്മെർസിബിൾ മോട്ടോർ എടുക്കുന്ന ലോഡാണ്, 4 പോയിൻ്റ് സംതിങ് ആംബിയർ. ഇതാ ഇപ്പം നമ്മൾ ആ മോട്ടറിൻ്റെ ഇമ്പെല്ലർ വീണ്ടും ഇട്ട് മുറുക്കി. ഇതിൻ്റെ ബുഷ് കംപ്ലൈൻ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. എങ്ങനെയാണ് ഒരു മോട്ടറിൻ്റെ ബുഷിന് തേയ്മാനം വന്നാൽ ഇതുണ്ട്, ഈ ഇമ്പെല്ലർ ഇങ്ങനെ മേളിലോട്ടിങ് ആയിട്ടും ഉയർത്തി നോക്കുക. 3 mm ആണ് മാക്സിമം ഇതിന് പ്ലേ വരാവുള്ളൂ. ഇതിപ്പോൾ ഒരു 6-7 വർഷത്തോളമായ മോട്ടറാണ്, അവർ ഔട്ട് ഓഫ് വാറൻ്റി പറഞ്ഞ കേസിൽ. ഇത് നല്ല ലൈഫ് ഉള്ള മോട്ടറാണിത്. ഫോർ പോയിൻ്റ് സംതിങ് അപ്പോൾ സബ്മേഴ്സിബിൾ പമ്പുകളുടെ കംപ്ലൈൻറ്റുകളെ കുറിച്ചുള്ള ഒരു വീഡിയോ ആയിരുന്നു നമ്മളിന്ന് ചെയ്തത്. അപ്പോൾ നമ്മുടെ ബിനിച്ചേട്ടൻ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ ആദ്യമായിട്ടൊരു പമ്പിന് കംപ്ലൈൻറ്റ് വന്നൊരു പമ്പിൽ നമുക്ക് ഈസിയായിട്ട് ചെക്ക് ചെയ്യാവുന്ന കാര്യം മൾട്ടിമീറ്റർ വെച്ചോ സീരിയലിൽ കണക്ട് ചെയ്തോ, അതുകൂടാതെ നമുക്കിത് രണ്ടും ഇല്ല, അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ സ്പാർക്ക് ചെയ്ച്ചോ നോക്കാം എന്നുള്ളത് നമുക്ക് മനസ്സിലായി. പിന്നെ നമുക്ക് മെഗോമീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഇൻസുലേഷനും കാര്യങ്ങളും ചെക്ക് ചെയ്യാം, അതെല്ലാവരുടെ അടുത്ത് അവൈലബിൾ അല്ല. അപ്പോൾ അതൊരു ഈസി ആയിട്ടുള്ള വഴിയല്ല. ആദ്യത്തെ രണ്ട് ഓപ്ഷൻസ് ആയിരിക്കും ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ സ്പാർക്ക് ചെയ്ച്ച് നോക്കുന്ന കാര്യം. പിന്നെ ഇമ്പിലർ ഒരഞ്ഞ് കറങ്ങുന്ന കാര്യം, അതായത് ബുഷിന് ബിനിച്ചേട്ടൻ പറഞ്ഞ പോലെ ഇമ്പിലറും പമ്പിൻ്റെ ഇതും തമ്മിൽ നമുക്ക് മാക്സിമം 3 mm ആയിരിക്കും അതിൻ്റെ പ്ലേ വരിക. അപ്പോൾ അതിൽ കൂടുതൽ പ്ലേ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഫ്രണ്ടിൽ വന്ന് ഒരയും. അപ്പോൾ ഇത് ഒരയുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഈ ഇമ്പിലറിൻ്റെ ഫ്രണ്ടിൽ ഒരു ഒരച്ചിലുണ്ടാവും, അതേപോലെ തന്നെ പമ്പ് കേസിങ്ങിൻ്റെ അകത്തുമായിട്ട് ഒരയുന്നുണ്ടാവും. മറിച്ച് നൊറയിൽ ഇമ്പിലർ ആണെന്നുണ്ടെങ്കിൽ അത് പൊട്ടാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. ഇനി നമുക്ക് ഷോർട്ട് ഉണ്ടെങ്കിൽ, അതായത് കോയിൽ ഷോർട്ട് ഉണ്ടെങ്കിൽ നമുക്കതിൻ്റെ ആംബിയർ ചെക്ക് ചെയ്യുമ്പോൾ നമുക്കതിൽ ഹൈ ആംബിയർ കാണിക്കും, നമ്മുടെ MCB ഡ്രിപ്പ് ആവുന്ന കംപ്ലൈൻറ്റുകൾ കാണിക്കും, ELCB ഡ്രിപ്പ് ആവുന്ന കംപ്ലൈൻറ്റുകൾ കാണിക്കും, അങ്ങനെ പല പ്രശ്നങ്ങളും കാണിക്കും. അത് വെച്ച് കോയിൽ ഷോർട്ടായിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ പറഞ്ഞ കാര്യം ELCBയുടെ കംപ്ലൈൻറ്റാണ്. ELCBയുടെ കംപ്ലൈൻറ്റിൽ നമ്മുടെ ഒരു മോട്ടറിൻ്റെ സെക്ഷനിൽ നിന്ന് ഒരു മോട്ടറിൻ്റെ ടെക്നീഷ്യനെ ചെക്ക് ചെയ്യാൻ പറ്റുന്നത് മോട്ടറിൻ്റെ മെഗർ ചെക്ക് ചെയ്ത പോലെ അതിൻ്റെ ഇൻസുലേഷൻ മാത്രമാണ് നമുക്കൊരു മോട്ടറിൻ്റെ സൈഡിൽ നിന്ന് ചെക്ക് ചെയ്യാവുന്നത്. മിനിച്ചേട്ടൻ പറഞ്ഞാൽ പല കാരണങ്ങൾ കൊണ്ട് അത് ഡ്രിപ്പ് ആവുന്നുണ്ട്, അത് നമുക്ക് മോട്ടറിൻ്റെ സൈഡിൽ നിന്നുള്ള ഒരാളെന്ന നിലയ്ക്ക് നമുക്ക് മോട്ടറിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കിവിടെ സർവീസ് സെൻ്ററോ സ്പെയർ പാർട്സിൻ്റെ അവൈലബിലിറ്റിയോ കാര്യങ്ങളോ ഒന്നുമില്ല, നമ്മളിവിടെ മോട്ടർ നന്നാക്കുന്നില്ല. ഞാൻ നിങ്ങൾക്കിതൊരു അറിവായിക്കോട്ടെ, നിങ്ങൾക്ക് എന്ത് ഒരു കംപ്ലൈൻറ്റ് വന്നാൽ അത് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കാൻ ഭാഗത്തിന് നമ്മളൊരു ഒരു ചെറിയ വീഡിയോ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് മോട്ടർ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ വിളിച്ചിട്ട് കാര്യമില്ല, അതാത് കമ്പനികളുടെ സർവീസ് സെൻ്ററായിട്ട് ബന്ധപ്പെടുക. അപ്പോൾ എന്ത് കംപ്ലൈൻറ്റാണ് വന്നത്, എന്ത് ലക്ഷണങ്ങളാണ് കാണിക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഒരു കംപ്ലൈൻറ്റുകളെക്കുറിച്ച്, നിങ്ങൾക്ക് നിങ്ങളുടെ മോട്ടറിന് സംഭവിച്ച കംപ്ലൈൻറ്റുകളെക്കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അതിനുവേണ്ടി മാത്രമാണ് ഈ വീഡിയോ. നമ്മളെ സ്പെയറിന് വേണ്ടി വിളിക്കരുത്, നമ്മുടെ അടുത്ത് അവൈലബിൾ അല്ല. അപ്പോൾ തുണ്ടത്തിൽ റൈഡേഴ്സിൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.